2023-ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ പുതുവത്സരം പിറക്കുമ്പോഴും നമ്മൾ ആ ഒരു വർഷത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഓരോ പ്ലാനുകൾ ഉണ്ടാക്കും, ഓരോ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഒരു പുതിയൊരു വർഷത്തിന് നമുക്ക് വേണ്ടത് ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റായിട്ട് നമ്മളത് ചെയ്യേണ്ടത് സ്മാർട്ട് ഗോൾസ് എന്ന് പറയും. സ്മാർട്ട് ഗോൾസ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയും, അതൊരു സ്വപ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അത് റിയൽ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊരു ഇപ്പോൾ എൻജിനീയർ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ആ പ്ലാൻ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മെൻ്റൽ ക്രിയേഷന് ആ എൻജിനീയറുടെ തലയിൽ ആദ്യം ഉദിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷത്തേക്ക് നമ്മൾ എന്ത് ലക്ഷ്യങ്ങളാണോ നിശ്ചയിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയൽ ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ പ്ലാൻ വരയ്ക്കുമ്പോൾ എഞ്ചിനീയറുടെ സൈഡ് അത് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ടാവും അല്ലേ. അത് ഇന്നാലിന്ന ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ഒരു ഹൗസ് വാർമിംഗ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് അത് പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യമുള്ളത് പോലെ തന്നെ കറക്റ്റ് ആയിരിക്കണം. ഇന്നാലിന്ന ഡേറ്റിലേക്ക് ഇനിയിപ്പോൾ എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ 81 kg ആണ് ഇപ്പോൾ ഉള്ളത്, 53 രണ്ട് കിലോ കുറച്ച്, ഇന്നാലിന്ന ഡേറ്റിൽ December 11, 2023 ആകുമ്പോഴേക്കും എൻ്റേത് എത്രയാണ്, 75 kg തൂക്കം. അല്ലെങ്കിൽ എന്താണോ അത് നിങ്ങൾ ഫൈനാൻഷ്യൽ ഗോൾസ് ആണെങ്കിൽ അതിൽ അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നിർണ്ണയിക്കുക. അത് ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം നമ്മളെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ഇമാജിനറി വേൾഡ് എന്നൊരു ലോകമല്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിന് റിയൽ ആയിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷത്തിലും നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, പലപ്പോഴും നമ്മളെ പല തെറ്റായ കാര്യങ്ങളിലേക്കും നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്യാങ് നമ്മളെ കൂടെ ഉണ്ടാവും, ഒരു വിങ് ഉണ്ടാവും. നമ്മുടെ സമയം അപഹരിക്കുന്ന, നമ്മളെ ഒരുപാട് ദുശ്ശീലങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന, ചിലരെ പുകവലിക്കാൻ, മദ്യപാനത്തിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നിങ്ങൾ ടൈം പ്രത്യേകിച്ച് വേറെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പറയുക, അവർ ട്രിഗറായിക്കൊണ്ട് നിങ്ങളും ഏതെങ്കിലും മോഷൻസ് ഇതിലേക്ക് പോകാനുള്ള സാധ്യത, ഒന്നെങ്കിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ മാറ്റിയിട്ട് അവരുടെ ഒരു ദൂരം പാലിച്ചുകൊണ്ട് മറ്റൊന്നിന് ഒരു ആൾട്ടർനേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വീക്കെൻഡിലൊക്കെ മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ വീക്കെൻഡിൽ ടെന്നീസ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ നീന്താൻ പോവുക, അതുപോലുള്ള ഒരു ഗ്യാങ്ങിൻ്റെയിലേക്ക് നിങ്ങൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷവും നിങ്ങളുടെ ജീവിതം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും മറ്റും ആയിക്കൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ടാവുക. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയേണ്ട ഒരേ ഒരു വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഏക വ്യക്തി ആരാണെന്നറിയാം, അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഇന്നർ ക്രിട്ടിക്കാണ്. ഈ ഇന്നർ ക്രിട്ടിക്കിനെ നിശബ്ദമാക്കുക എന്നുള്ളത് നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത്. എന്തൊരു കാര്യം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും, ഇത് നിനക്ക് സാധ്യമല്ലടാ, നിനക്കിത് പറ്റൂല എന്നൊക്കെയുള്ള ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനോടൊന്ന് നാവടക്കാൻ പറയുക. അതാണ് നിങ്ങൾ അടുത്ത വർഷം മെയിനായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. നമ്മൾ പലർക്കും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ടല്ലേ, പക്ഷെ നമ്മൾ സ്വന്തത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? നമ്മളെപ്പോഴും നമുക്ക് തന്നെ റിവാർഡ് കൊടുക്കണം. നമുക്ക് പലപ്പോഴും വീക്കെൻഡിലൊക്കെ ഒരു ഫിലിമിനൊക്കെ പോകുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ചെയ്ത മറ്റൊരു കാര്യം, നമ്മൾ അച്ചീവ് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള റിവാർഡായിട്ട് കാണുക, ഒരു ഗിഫ്റ്റായിട്ട് കാണുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രഷറബിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അടുത്ത വർഷത്തെ ഏറ്റവും മനോഹരമാക്കി നിലനിർത്താനും സാധ്യമാവും. ഊട്ടിയുടെ ഈ ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയുന്നത്. ഇതുപോലെ മനോഹരം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സോഷ്യൽ മീഡിയ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മളെ ഒരുപാട് സമയം അപഹരിക്കുന്നു എന്നതല്ല പ്രശ്നം, നമുക്കതിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പരിമിതിപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ മൂഡിന് എന്തൊരു തരം വ്യത്യാസങ്ങളാണ് വരുന്നത് എന്ന് നോട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചിലപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ഓരോ കാര്യത്തിന് മുമ്പും നമ്മളൊന്ന് നോട്ട് ചെയ്യാം. ഓരോ കമൻറ്റ് വരുന്നതിന് മുമ്പും പിമ്പും ആ നോട്ടീസിങ് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയോ, അതിന് ഒരു മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ യാതൊരു ഘടകങ്ങളും ഇല്ലാതെ വേറെ കേവലം വാക്കുകൾ, അതായത് നമ്മൾ കൊടുക്കുന്നൊരു സ്റ്റോറി, നമ്മളങ്ങോട്ട് വിചാരിക്കുകയാണ് അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ചിന്തിച്ചു, അതിനനുസരിച്ചൊരു നമ്മുടെ മാനസികാവസ്ഥയിലൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ ആ സോഷ്യൽ മീഡിയ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് ടാപ്പ് ചെയ്യാം,
ഇതിൻ്റെ മുമ്പും പിമ്പൊക്കെ എന്തൊരു മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് ടാപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും വ്യക്തമായി പ്ലാനുള്ള ഒരാൾക്ക് മുമ്പിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അതിനു മുമ്പിലെ മാർഗ തടസ്സങ്ങളാണ്. ഇപ്പോൾ ഈ മലയൊക്കെ നമ്മൾ കയറുമ്പം നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് കയറാം എന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനു മുമ്പിൽ ഒരുപാട് മാർഗ തടസ്സങ്ങൾ മറികടന്നിട്ടായിരിക്കണം നമ്മളും അത് കയറേണ്ടത്. അത് അതിനും അത് അതിൻ്റെ ഒരു പാർട്ടാണ്. പലർക്കും ഈ മാർഗ തടസ്സങ്ങൾ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഫിറ്റ്നസ്സിനൊക്കെ നമ്മളൊരു ഗോൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്കൊക്കെ എടുക്കുമ്പോൾ അതിനൊരു തടസ്സമായിട്ടല്ല കണ്ടത്, അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ 100% നമുക്ക് എന്തായിരിക്കും, നമുക്ക് അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. നമ്മളെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവസാനം നമ്മുടെ ലക്ഷ്യം സഫലീകരിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.